മലയാളി മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതക പരമ്പരകളായിരുന്നു കോഴിക്കോട് കൂടത്തായിൽ നടന്നത്. നമുക്കറിയാം, ജോളി എന്ന ഒരു സ്ത്രീ 6 കൊലപാതകങ്ങൾ നടത്തി. ഒരു കൊലപാതക പരമ്പരയ്ക്ക് തന്നെ അതും വളരെ വിദഗ്ധമായ രീതിയിൽ 6 കൊലപാതകങ്ങൾ, അതും സ്വന്തം കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ട ആളുകളെ തന്നെ കൊലപ്പെടുത്തി. അതിൽ വയോധികരുണ്ടായിരുന്നു തൊട്ട് ഒരു പിഞ്ച് കുഞ്ഞിനെ വരെ വളരെ ആസൂത്രിതമായി കൊന്ന് തള്ളിയ ജോളി എന്ന ഒരു കൊടും കുറ്റവാളി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അവരെ കൊണ്ട് ഇപ്പോഴും പോലീസ് തെളിവെടുപ്പൊക്കെ നടത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ജോളിക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഒരു നൽകുന്ന ഒരു വലിയ സന്ദേശമായിരിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പല പല വാർത്തകൾക്ക് ഇടയിൽ ഈ കൂടത്തായി വിഷയം, കൊലപാതക പരമ്പര മുങ്ങിപ്പോകുന്നു എന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോളി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറയുന്നത്, പോലീസിനോട് പറയുന്നത്, നിങ്ങൾക്ക് എന്നെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ, എന്നാൽ ഇത്ര കൊലപാതകങ്ങൾ സംഭവിക്കുമായിരുന്നു എന്ന് ഇങ്ങനെ വളരെ നിസ്സംഗതയോടുകൂടി പറയുന്ന ഒരു സീരിയൽ കില്ലർ, അതാണ് ജോളി എന്ന ഒരു യുവതി. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രാക്ക് റെക്കോർഡ് ഒട്ടും ഒരു നമുക്ക് ആശ്വാസ്യമായിട്ടുള്ള, സാമൂഹ്യപരമായി ആശ്വാസ്യമായിട്ടുള്ള ഒരാളല്ല. വളരെ വൃത്തികേടുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു ചീട്ട് കൊട്ടാരമായിരുന്നു ജോളി. ആ ജോളിയുടെ മുഖംമൂടിയാണ്, യഥാർത്ഥ മുഖംമൂടിയാണ് ഈ കൂടത്തായി കൊലപാതക പരമ്പരയിലൂടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. നമുക്കറിയാം, സയനൈഡ് നൽകി, കീടനാശിനികൾ നൽകി, ഭക്ഷണത്തിൽ വിഷം നൽകി വീട്ടിലുള്ളവരെയും അടുത്ത ബന്ധുക്കളെയും കുടുംബ സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ കൊന്നുതള്ളുന്ന ഒരു വികൃതമായ മനോനിലയുള്ള ജോളി എന്ന സ്ത്രീ, തനിക്ക് ദേഷ്യം വരുന്ന ആളുകളെ എന്ത് വന്നാൽ കാത്തിരുന്ന് കൊലപാതകം ചെയ്യുന്ന ഈ ഒരു മഹാപാതകി, ഇങ്ങനെ തന്നെ നമുക്ക് ആ സ്ത്രീയെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ജോളിമാരുണ്ടാകുന്നത് വളരെ അപകടമാണ്. നമുക്കറിയാം, റൂറൽ SP ചോദ്യം ചെയ്യലിലാണ് ജോളി തുറന്നു പറയുന്നത്, എന്നെ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ സർ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. വളരെ നിസ്സംഗതയോടുകൂടി തന്നെ ഇങ്ങനെ പറയുന്ന ജോളി, കുറ്റസമ്മതത്തിൻ്റെ പാരമ്യത്തിൽ മനസ്സാക്ഷി മരവിച്ചുപോയ ഈ സ്ത്രീയുടെ ഈ വാക്കുകളെ അങ്ങനെയൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം തന്നെയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, ഇവരിപ്പോൾ പറയുന്നത് എനിക്കൊരു മനഃശാസ്ത്രജ്ഞൻ്റെ സമീപനം, ആ ഒരു സാമീപ്യം വേണം, എനിക്ക് ആകപ്പാടെ മാനസികമായി ഭയങ്കര സമ്മർദ്ദമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ആസൂത്രിതമായി 6 കൊലപാതകങ്ങൾ നടത്തിയ ഈ സ്ത്രീക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായി മാത്രമാണ് ഈ മനഃശാസ്ത്രജ്ഞൻ്റെ സാമീപ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസൾട്ടേഷൻ എന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു സൂചന തന്നെയാണ്. തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അതേ നിസ്സംഗതയോടെയാണ് തെളിവെടുപ്പിന്. ഇവരെ പല, നമ്മളെല്ലാ മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ട് ജോളിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ എവിടെ എത്തിയാലും ജോളി വളരെ നിസ്സംഗഭാവത്തിൽ തന്നെ ആ കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ജോളി ഓരോരോ കുറ്റങ്ങൾ, ഓരോരോ കൊലപാതകങ്ങൾ ചെയ്ത ഓരോ രീതികൾ തന്നെ അന്വേഷണ സംഘത്തോട് പറയുന്നു. പരപുരുഷ ബന്ധം, ഒന്നാം ഭർത്താവിനെ കൊന്നു, അതിനുശേഷം രണ്ടാം ഭർത്താവിനെ വിവാഹം ചെയ്യുന്നു, രണ്ടാം ഭർത്താവിൻ്റെ പിതാവുമായി തന്നെ വഴിവിട്ട ബന്ധം, ഒപ്പം BSNL ഒരു ജീവനക്കാരനായിട്ടുള്ള ഒരു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധം, അതേപോലെ തന്നെ ഈ സയനൈഡ് എത്തിച്ചു തന്ന മാത്യു എന്ന് പറയുന്ന കേസിലെ മറ്റൊരു പ്രതി, അയാളുമായുള്ള ഒരു വഴിവിട്ട ബന്ധം, ഈ അവിഹിതങ്ങളുടെ കലവറയായി മാറിയിരുന്നു ജോളി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരോടെങ്കിലും തനിക്ക് വെറുപ്പ് തോന്നിയാൽ അവരെ കൊല്ലാനുള്ള ദേഷ്യമാണ് തനിക്ക് തോന്നുക. പിന്നെ അതിനായുള്ള കാത്തിരിപ്പാണ്, കാത്തിരുന്ന് ഞാൻ അകൃത്യം സാധിക്കും. സയനൈഡ് എത്തിച്ച് നൽകിയ മാത്യു, കേസിലെ മറ്റൊരു പ്രതിയായ മാത്യുവിന് ഈ കൊലപാതകങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അറിയാമായിരുന്നു. രണ്ട് തവണയാണ് ജോളി മാത്യുവിൽ നിന്ന് സയനൈഡ് വാങ്ങിച്ചത്. എന്നാൽ എന്തിനാണ് നീ കൊലയെല്ലാം ചെയ്യുന്നതെന്ന് ജോളിയോട് ഒരിക്കൽ താൻ ചോദിച്ചിരുന്നുവെന്ന് മാത്യു തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നു. മാത്യു എത്തിച്ച് നൽകിയ സയനൈഡ് ഒരു ടിന്നിൽ അടച്ചു വെച്ചാണ് ജോളി സൂക്ഷിച്ചിരുന്നത്. ആവശ്യം വരുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ പഞ്ചസാരയും തേയിലയും ഒക്കെ ടിന്നിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ് ജോളി അടുക്കളയിൽ ഒരു കുപ്പിക്കകത്ത് സയനൈഡാണ്,
അത് കൊടും മാരക വിഷമായിട്ടുള്ള സയനൈഡാണ് ജോളിയുടെ ഏറ്റവും ഒരു ജോളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പണിയായുധം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 6 കൊലപാതകങ്ങളിൽ ഭൂരിഭാഗവും ജോളി നടത്തിയത് സയനൈഡ് ഉപയോഗിച്ചാണ്, ഭക്ഷണത്തിൽ സയനൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആവശ്യം വരുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് അല്പം എടുത്ത് ഉപയോഗിച്ച ശേഷം ബാക്കി സൂക്ഷിച്ചു വെക്കും. കുടുംബത്തിലെ ഓരോരുത്തരും മരണപ്പെടുമ്പോൾ ഇതിനു പിന്നിൽ ജോളിയുടെ കരങ്ങളാണ് എന്ന് മാത്യുവിന് തന്നെ ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല, ജോളിയുടെ മദ്യപാനാസക്തി, ജോളി പരപുരുഷന്മാരുമായുള്ള മദ്യപാനം, പരപുരുഷന്മാരുമായുള്ള ബന്ധം, ഇടയ്ക്കൊരു CPMന്റെ പ്രാദേശിക നേതാവിനെ കൂടി കൂട്ടുപിടിച്ച് വ്യാജ ഒസ്യത്തുണ്ടാക്കിയത്, ഇതെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ CPM അവരുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. 6 പേർ കൊല്ലപ്പെട്ടെങ്കിലും 4 പേർക്ക് മാത്രമാണ് ജോളി സയനൈഡ് നൽകിയതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത്. അന്നമ്മയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് ഒരു കീടനാശിനിയായിരുന്നു. ഭക്ഷണത്തിൽ കീടനാശിനി കലർത്തി നൽകിയത് കൊണ്ടാണ് മരിക്കാൻ കൂടുതൽ സമയമെടുത്തതെന്ന് വളരെ നിസ്സംഗതയോടുകൂടി അന്വേഷണ സംഘത്തോട് ജോളി പറയുമ്പോൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും, KG സൈമണെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒരു സ്ത്രീയാണോ, ഇവർ ഒരു അമ്മയാണോ എന്ന ഒരു സംശയം മാത്രമാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. പുറത്തുപോയി വീട്ടിൽ തിരിച്ചെത്തിയ അന്നമ്മയ്ക്ക് കീടനാശിനി കലർത്തിയ ആട്ടിൻ സൂപ്പ്, ആരോഗ്യത്തിന് ബഹുഗേമമായ ആട്ടിൻ സൂപ്പ്, പക്ഷേ ജോളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുമ്പോൾ അതിൽ ഒന്നെങ്കിൽ സയനൈഡ് കാണും, അല്ലെങ്കിൽ കീടനാശിനി കാണും. അതുകൊണ്ട് ഈ രണ്ടാം ഭർത്താവ്, അതായത് ഷാജു, ഇപ്പോൾ ജോളിയുടെ ഭർത്താവെന്ന ഉദ്യോഗസ്ഥൻ വഹിക്കുന്ന ഷാജു എന്ന ആളെയും ആ ഷാജുവിൻ്റെ മകൾ ആൽഫിനെ കൊന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ മാത്രം ഇതുവരെ ജോളി വ്യക്തത വരുത്തിയിട്ടില്ല. എങ്ങനെയാണ് ഈ കൃത്യം ഞാൻ ആൽഫിനെ കൊന്നതെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നാണ് ജോളി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറയുന്നത്. ഷാജുവിൻ്റെ ഭാര്യ സിലിയെ കൊലപ്പെടുത്താൻ 3 തവണയാണ് താൻ ശ്രമിച്ചതെന്ന് ജോളി വെളിപ്പെടുത്തുന്നു. ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള വിറ്റാമിൻ ഗുളികയുടെ ഉള്ളിൽ സയനൈഡ് നിറച്ചായിരുന്നു സിലിയെ കൊലപ്പെടുത്തിയത്. ഇതിൽ ഷാജുവിന് പങ്കുണ്ടെന്ന് ജോളി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നുവെങ്കിലും കൃത്യമായി അന്വേഷണ സംഘം ഈ ഷാജുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു സ്ഥിരീകരണം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഗുളികയിൽ വിഷം ചേർത്താണ് ടോം തോമസിനെയും കൊലപ്പെടുത്തിയത്. അതേസമയം മാത്യു മഞ്ചാടിയിലിനെ കൊലപ്പെടുത്തിയത് മദ്യത്തിൽ വിഷം ചേർത്താണ്. ഇരുവരും, അതായത് മാത്യു മഞ്ചാടിയിലും ജോളിയും തമ്മിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവർ മദ്യപിക്കുന്ന, ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നുവെന്ന് ജോളി പറയുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ നിലവാരം എത്രത്തോളമുണ്ടെന്ന്, അതായത് ഒരു പരപുരുഷനുമായി, ഒരു മുൻ സൈനികനായിട്ടുള്ള ഒരു വ്യക്തിയുമായി ഒരുമിച്ചിരുന്ന് മദ്യപാനം, മദ്യപാനത്തിന് ശേഷം മറ്റു പല കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജോളിയുടെ ആ ഒരു അന്തസ്സ, അല്ലെങ്കിൽ അന്തസത്ത, ജോളിയുടെ മനസ്സിലെ ഒരു അന്തസത്തയെപ്പറ്റി നമ്മൾ വളരെ വിഷമത്തോടുകൂടി മാത്രമേ അതിനെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരിക്കൽ മദ്യപിച്ച ശേഷം ജോളി കൊടുത്തുവിട്ട മദ്യം കുടിച്ചായിരുന്നു മാത്യു അവശ നിലയിലായത്. ഒരുമിച്ചിരുന്ന് അടിച്ചു, അത് കഴിഞ്ഞിട്ട് മേമ്പൊടി ഇടാൻ വേണ്ടി ജോളി കുറച്ച് മദ്യം കൂടി മാത്യുവിന് കൊടുത്തു വിട്ടു. പക്ഷേ ആ മദ്യത്തിനുള്ളിൽ മാത്യു അറിയാതെ ജോളി സയനൈഡ് ചേർത്തിരുന്നു, കലർത്തിയിരുന്നു. ഇതിനിടെ രണ്ടാം ഭർത്താവ് ഷാജുവിനെയും സുഹൃത്ത് ജോൺസന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ കൂടി ജോളി ശ്രമിച്ചിരുന്നു. കാരണം രണ്ടാം ഭർത്താവ് ഷാജുവിനെയും സുഹൃത്ത് ജോൺസന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ ജോളി ആസൂത്രണം നടത്തിയിരുന്നു. കാരണം ഷാജുവിനെ കൊലപ്പെടുത്തിയാൽ സുഹൃത്ത് ജോൺസന്റെ കൂടെ കറക്കവും മറ്റുള്ള ശാരീരിക ബന്ധങ്ങളും ഒക്കെയുള്ള ജോൺസന്റെ കൂടെ ജീവിക്കാൻ ജോളിക്ക് വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ആരുമറിയാത്ത രീതിയിൽ ഷാജുവിനെ കൊലപ്പെടുത്തി ജോൺസന്റെ ഭാര്യയെ കൂടെ കൊലപ്പെടുത്തിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ജോളിക്ക് സ്വൈര്യവിഹാരം നടത്താമായിരുന്നു. ജോൺസനെ വിവാഹം ചെയ്യാനായിരുന്നു ജോളിയുടെ നീക്കം. ഷാജുവുമായുള്ള വിവാഹത്തിന് ജോളിയെ സഹായിച്ച വ്യക്തിയാണ് ഈ ജോൺസൺ. ജോൺസൺ പറയുന്നത് ഇരുവരും ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, വിനോദയാത്ര പോയിരുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ജോൺസണോടൊപ്പം BSNL ഒരു ജീവനക്കാരനായിരുന്ന ജോൺസണോടൊപ്പം നിരവധി ദിവസങ്ങളിൽ കോയമ്പത്തൂരിൽ മറ്റ് സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ ജോലി പോയിട്ടുണ്ട്. നമ്മൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നുമല്ല കടക്കുന്നത്. പക്ഷേ ഈ കേസിൻ്റെ നാൾ വഴിയെപ്പറ്റി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. കാരണം വിവിധ വാർത്തകൾ, നിരവധി അനവധി വാർത്തകളാണ് ഒരു ദിവസം ഉയർന്നു വരുന്നത്. പക്ഷേ ആ ഉയർന്നു വരുന്ന വാർത്തകൾക്കിടയിൽ
മാധ്യമങ്ങൾ ഇപ്പോൾ കുറേ നാൾ ആഘോഷിച്ച കൂടത്തായി കൊലപാതക പരമ്പര ഒരു പക്ഷേ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോയിരിക്കുന്നു. ജോളി എന്ന ഒരു നരാധമയെ പറ്റിയുള്ള ഒരു ചിത്രം ഇപ്പോൾ മാധ്യമങ്ങളിലൊന്നും വന്ന് കാണുന്നില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോളിക്ക് ഈ പരലോക 6 പേരെ പരലോകത്തേക്ക് അയച്ച ജോളിക്ക് കൊലക്കയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയൊന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകരുത് എന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ്. കാരണം ഒരു വന്ധ്യ വയോധിക തൊട്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ വരെ നിഷ്കരുണം കൊന്നുതള്ളിയ ജോളി ഒരു തരത്തിലും മാപ്പർഹിക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം.